പശ്ചിമ ബംഗാളിൽ മമതയെ കൂട്ടുപിടിച്ച്, മമതയെ തകർക്കാൻ ബി ജെ പിയെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. ആനി രാജയുടെ പുതിയാപ്പളം ഇഞ്ഞാന്ന് വയനാട്ട് വന്നിരുന്നു. ഡി രാജ, ഞാൻ വയനാട്ടിൽ നിന്നാ വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നത് എന്താ, ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് പിണറായിയെ ദ്രോഹിക്കുകയാണ് എന്ന്. നിങ്ങൾ പഠിക്കണം, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോ അവരവരുടെ ആളുകളെ ജയിപ്പിക്കാൻ ഓരോരുത്തരും ശ്രമിക്കും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്, അദ്ദേഹം ജയിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന കാര്യത്തിൽ നമ്മുടെ സഖ്യം വന്നാൽ സംശയമില്ല. ഈ ആനി രാജയോടെന്നെ ചോദിച്ചു നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തിനാ നിൽക്കുന്നത് ജയിക്കാൻ? പാരാങ്ങളെ നേതാവ് ഇന്ത്യ സഖ്യത്തിൽ ആരാണോ നേതാവ് അതന്നെ, അതാരാ? രാജീവ് ഗാന്ധി. ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കണേ? ഞാൻ രാജീവ് ഗാന്ധിക്കെതിരെ. അവിടെ ആരാ ജയിക്കണ്ട്? ഞാൻ തന്നെ. അപ്പൊ എങ്ങനെ രാഹുൽ പ്രധാനമന്ത്രിയാവുക? ആനി രാജയുടെ ഭർത്താവ് ഡി രാജ പറഞ്ഞത് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ആളിറങ്ങിയിട്ട് ഇവിടെ പിണറായിയെ വിമർശിച്ചു സംസാരിക്കുന്നു. ഞാനും ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പില് നിങ്ങളെ കൂടാരത്തിൽ നിന്ന് എങ്ങോട്ടൊക്കെ ആൾക്കാർ പോയത്? ഞാൻ പറഞ്ഞല്ലോ, മാഹിയിൽ കൈപ്പത്തിക്ക് വോട്ട് ചോദിക്കാൻ, ബംഗാളിൽ ബി ജെ പിക്ക് വോട്ട് ചോദിക്കാൻ. പിണറായി വിജയന്റെ കൂടാരത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിൽ മന്ത്രിയായ കൃഷ്ണൻകുട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരിൽ പോയി വോട്ട് ചോദിച്ചത് താമരക്ക് നിഷേധിക്കണ്ടോ? ഒരു പൊതുയോഗം വെക്ക്, ഇവിടെ ഒരു പൊതുയോഗം വെച്ച് മാർച്ചിട്ട് പാട്ടി വിശദീകരിക്കണം. അതിന്റെ പേരിൽ ദള്ളിൽ തർക്ക, കേരള ദള്ളിലും തർക്ക. അപ്പോ നിങ്ങളെടുക്കുന്ന പണി എന്താ? ചിലടത്ത് കോൺഗ്രസിന്റെ ഒപ്പം, ചിലടത്ത് കോൺഗ്രസിനെതിര്, ചിലടത്ത് ബി ജെ പിക്കൊപ്പം, ചിലടത്ത് ബി ജെ പിക്കെതിര്, ചിലടത്ത് എല്ലാവർക്കും എതിര്, ചിലടത്ത് ആരപ്പില്ല. ഈ വാച്ച് നേരാക്കുന്ന കടയിൽ പോയ പോലെ, ക്ലോക്ക് നേരാക്കുന്ന കടയില് ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയില് 11:15, ചിലയില് 12:30, ചിലതില് 3 സൂചിയും കൂടി 6 തൂങ്ങിയിട്ട്, ചിലതിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ആ കടക്കാരനോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് അത്ര വാപ്പയൊന്നും ഇല്ല? എന്താ കാരണം? അതൊരു ഏർപ്പാടാണ്, അതൊരു ഏർപ്പാടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയുണ്ടോ? മോഡി പറയണ് എന്നേക്കാൾ കടുത്ത ഭാഷയിലാണ് പിണറായി രാഹുലിനെ ദ്രോഹിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ സഖ്യം ശരിയാകുന്ന പറയുന്നത്? എപ്പോഴും ഈ രാജ്യം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ? അപ്പോഴൊക്കെ കോന്ത്രം പല്ല് പോലെ മാറി നിൽക്കുക. നിങ്ങൾ കണ്ടില്ലേ ഈ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ കൈപിടിച്ചിട്ട് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു ചിത്രം? ആ ചിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ഫാറൂഖ് അബ്ദുള്ള, മമതാ ബാനർജി, രാഹുൽ ഗാന്ധി, പാണക്കാട്ട് തങ്ങള്, അഖിലേഷ് യാദവ്, കെജ്രിവാൾ. ഈ നേരെങ്ങനെ നേരന്ന് നിൽക്കുകയാണ്. ആ കൂട്ടത്തില് ഒരു തലക്ക് ഇടതുപക്ഷം, പ്രകാശ് കാരാട്ട്, യെച്ചൂരി രാജ, ഒരു മൂന്നാളും നിൽക്കുന്നത് ഈ കൂട്ടത്തില് വാറ്റുചാരായത്തിലെ പ്രതികൾ എസ്ഐയുടെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ്. വാറ്റുചാരായത്തിലെ പ്രതികൾ എസ്ഐയുടെ അടുത്ത് നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. അതെന്താ? നാട്ടുകാര് കാണുമോ എന്നുള്ളൊരു കുറവ്, പിന്നെ എസ്ഐയുടെ അടുത്തുനിന്ന് പൊളിങ്കൽ കിട്ടുമോ എന്നുള്ളൊരു പേടിയും. അതാ അതിന്റെ നടുവിലാണ്. ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ മാർച്ചിട്ട് പാർട്ടിക്ക് വ്യക്തതല്ല. വ്യക്തത ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ അഖിലേഷ് യാദവ് പിടിക്കുന്ന പ്രകടന പത്രിക രാഹുൽ ഗാന്ധിയുടെ പ്രകടന പത്രിക, നമ്മുടെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക ആര് പിടിക്കുന്നത്? ഈ കൂട്ടത്തിലെല്ലാരും. പക്ഷെ ഇടതുപക്ഷം അതിന്റെ അകത്ത് പ്രത്യേകമായൊരു പ്രകടന പത്രിക. അതെന്തിനാ? എല്ലാവർക്കും ഒരു മിനിമം കോമൺ പ്രോഗ്രാം ഉണ്ട്, അതെല്ലാവരും ചർച്ച ചെയ്താണ് ഈ പത്രിക സമർപ്പിക്കുന്നത്, ഈ സംവിധാനവുമായി പോകുന്നത്. പക്ഷേ ഇടതുപക്ഷം വേറെ ഒരു പ്രകടന പത്രിക. ഈ കൂട്ടത്തിൽ പിന്നെ ഒരു പ്രകടന പത്രിക എന്തിനാ?
ലുലുമാളിന്റെ മുന്നിൽ ആരെങ്കിലും പൊട്ടിക്കട തുടങ്ങുമോ? ലുലുമാളിന്റെ മുന്നിൽ അല്ലേ ആരെങ്കിലും പൊട്ടിക്കട തുടങ്ങുമോ? അതും എം എ യൂസുഫ് അലി കാറ് ഇറങ്ങണോടത്ത് തുടങ്ങുമോ? എന്നിട്ടാ പ്രകടന പത്രികയിൽ പറയുന്നത് എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആരായി? ഞങ്ങള് 50 താഴെ സീറ്റിൽ മത്സരിക്കുന്ന ഞങ്ങള് 543 സീറ്റാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5-4-3 ഈ 543 സീറ്റില് ഭരിക്കാൻ വേണ്ടത് 272 സീറ്റാ. ജയിക്കല് പോട്ടെ, വെറുതെ അവിടെ നിന്നൂടെ. 272 ആകെ 50 താഴെ സീറ്റിൽ മത്സരിക്കുന്നവർ പറയുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ UAP നിർത്തലാക്കും, പൗരത്വം നടപ്പിലാക്കില്ല, ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നു. എങ്ങനെ നിങ്ങൾ അധികാരത്തിൽ വരിക? പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ നാട്ടില് ബസ് സ്റ്റോപ്പിൽ വഴന്നിരിക്കുന്ന ഒരു മനുഷ്യണ്ട്, ഒരു കോമു. അപ്പൊ കുളിക്കൂല്ല, അലക്കൂല്ല, ഭക്ഷണം കഴിക്കൂല്ല, പള്ളിയിലും പോകില്ല, ഒരു ഏർപ്പാടും ഇല്ല. വീടും വലിച്ച് ദുന്യാവ് ഒരു പുകയാക്കി ഒരു ഹാലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓം പറയാണ്, ഞാൻ ഈ നാട്ടിലെ ജുമായത്ത് പള്ളിയുടെ പ്രസിഡന്റായാൽ എല്ലാ പേരേക്കും ഓരോ ഭവൻ സ്വർണം കൊടുക്കുന്നു. ഓനക്ക് പറയാല്ലോ, ഓൻ ജന്മത്തിൽ പ്രസിഡന്റ് ആവില്ല എന്ന് ഓനക്ക് ഉറപ്പല്ലേ? മാർച്ചിറ്റു പാർട്ടിക്ക് എന്ത് ബടായി പറഞ്ഞൂടെ? അവര് ഈ രാജ്യത്തിൽ അധികാരത്തിൽ വരുമോ? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടെന്താണ്? നിങ്ങൾ കണ്ടില്ലേ, UAP നടപ്പിലാക്കില്ല. ആരാണോ ഈ പറയുന്നത്? കേരളത്തിൽ UAP നടപ്പിലാക്കിയവരാ? ആരാ അതിന്റെ ഇര? പഴയ മാർക്സിസ്റ്റുകാർ, SFI രണ്ട് മക്കള് അലൻ ത്വാഹ, ആ രണ്ട് കുട്ടികളെ UAP ചുമത്തി അറസ്റ്റ് ചെയ്ത പിണറായി വിജയന്റെ പാർട്ടി പറയുന്നു, ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് UAP നടപ്പിലാക്കൂല. അപ്പൊ ഈ കേരള ഇന്ത്യയിലല്ലേ, ആഹ്റത്തിലാ? കേരള ഇന്ത്യയിലാ? പൗരത്വം ഏറ്റവും കൂടുതൽ കേസെടുത്തത് യോഗി ആദിത്യനാഥ്. അത് കഴിഞ്ഞാൽ BJP-ക്കാരനല്ലാത്തൊരു മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ കേസെടുത്തത് കേരളത്തിൽ. RFIC കൂടത്തായി തൊട്ട് ഹമീദ് വാണിയമ്പലം വരെ സമൻസ് കൈപ്പറ്റിയിരിക്കുക. മാത്രല്ല, തടങ്കൽ പാളയം തീർന്നോ? നിങ്ങൾ ആരെങ്കിലും പാസ്പോർട്ട് എൻക്വയറിക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്ക്. നിങ്ങൾ ആരെങ്കിലും ഒരു പാസ്പോർട്ട് എൻക്വയറിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ SIമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താ? നാള് ആ പള്ളിന്റെ മുമ്പെന്ന് തുടങ്ങിയ ജാഥയിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. അതേതാ? നബിദിന റാലി അല്ല, CAA NRC റാലിയിൽ പോയവരുടെ പേര്. എൻക്വയറിക്ക് പ്രത്യേക ചോദ്യമാണ്. പള്ളിയിലെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മറ്റു മതാനുയായികളും കൂടിയിട്ട് ഒരു സമൂഹത്തെ ഈ നാട്ടിൽ നിന്ന് അകറ്റാൻ പാടില്ലെന്ന് പറഞ്ഞ് ജാതിയും മതവും നോക്കാതെ നമ്മൾ ഒന്നിച്ചു നടത്തിയ റാലിയാണ് CAA NRC റാലി. ആ റാലിയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. മോഡി പറഞ്ഞു പാർലമെന്റിൽ. എന്താ മോഡി പറഞ്ഞത്? കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കഹ. എന്താ കഹ? അയാൾ പറഞ്ഞത് എന്താ? CAA NRC യാത്രാമേ ആതങ്കവാദി ഹേ. എന്താ? ഭീകരവാദി കയറിയിട്ടുണ്ട്. മോഡിക്ക് ആയുധം കൊടുത്തു, 3 ആയുധങ്ങൾ കൊടുത്തത്. 3 ആയുധം നിങ്ങൾ അറിയണം. കേരളത്തിൽ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ സമൂഹത്തെ തമ്മിൽ അടുപ്പിക്കാം. മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ മറ്റു മതാനുയായികളിലെ പെൺകുട്ടികളെ സ്നേഹം നടിച്ച് കൊണ്ടുവന്ന് മതപരിവർത്തനം നടത്തി അവിടെ കുട്ടികളെ ജനിപ്പിച്ച് അച്യുതാനന്ദൻ ഒരു 2025 ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞത് അച്യുതാനന്ദനാ. അതാരേറ്റുപിടിച്ചു എന്നറിയോ? UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മുപ്പനെന്താ പറഞ്ഞറിയോ? നിയമസഭയില് കേരളത്തിലെ മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതനന്ദനെ കഹ. മുപ്പന് അങ്ങനെ പറഞ്ഞത്.
അച്യുതാനന്ദൻ പറഞ്ഞു എന്ന്. ഇത് ഏതുണ്ടാക്കി കൊടുത്തു നിങ്ങൾ അറിയണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? കുട്ടികൾ പരസ്പരം സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു. ഏതെങ്കിലും സഭകളോ പള്ളി കമ്മിറ്റിയോ ക്ഷേത്ര കമ്മിറ്റിയോ പറഞ്ഞിട്ടാണോ പ്രേമത്തിനുണ്ടോ കണ്ണുമൂക്കും? അച്യുതാനന്ദനാ പേരിട്ടത് ലവ് ജിഹാദ്. നിങ്ങൾ ആലോചിക്കണം, അത് രണ്ടും രണ്ട് സാധന. ലവ് തലേ കയറിയോന് ജിഹാദ് കൽബ് കയറൂല, ജിഹാദ് കൽബ് കയറിയോന് ലവ് തലേ കയറൂല. അത് മോരും മുതലിയാ, രണ്ടും പരസ്പരം ചേരൂല. അത് ഏറ്റുപിടിച്ചു, ഇതിനൊരു തീർപ്പുണ്ടാക്കണ്ടേ? അതിന് ശ്രമിച്ചത് ആരാന്നറിയോ? ഞങ്ങളെ കൂട്ടത്തില് ബെന്നി ബെഹനാൻ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച MP. അദ്ദേഹം പാർലമെന്റിൽ അമിത്ഷായോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ട് വന്നു, അത് വെറുതെ പറയാ. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി കൊടുത്ത ആയുധം ഇന്ന് UPയിൽ വിറ്റഴിക്കുകയാണ്. BJP ക്ക് ആയുധം കൊടുത്തു. പിന്നെ ഇപ്പുറത്തുണ്ട് ഒരു സ്ഥാനാർത്ഥി കരീംക്ക വലിയൊരു സംഭാവന ചെയ്തിട്ടുണ്ട്. അതെന്താ? കരീംക്ക പറഞ്ഞു, കോഴിക്കോട്ടെ ഇന്ന 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 മൂന്ന് സ്ഥാപനം, അതുപോലെ സിജി, ഇവര് ചേർന്ന് പഠനത്തിന്റെ പേരിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ച് അവിടെ കുട്ടികൾ രഹസ്യമായി മോട്ടിവേഷൻ എന്ന പേരിൽ ക്ലാസുകൾ സംഘടിപ്പിച്ച് സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷത്തിന് ആക്കം കൂട്ടുന്ന ഭീകരവാദ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുകയാണ്. എളമരം കരീം ഈ വർത്തമാനം കേട്ട ശേഷം അമിത്ഷാ ഉണർന്നു. അമിത്ഷാ ചെയ്ത പണി എന്താ അറിയാം? അമിത്ഷാ ചെയ്ത പണി എൻട്രൻസ് കോച്ചിങ് എക്സാം ഒക്കെ നടക്കുന്നിടത്ത് കർശനമാക്കി. അവിടുത്തെ കുട്ടികളൊക്കെ കോപ്പി ഉണ്ടോ കയ്യിൽ നിന്നായിരുന്നു ഇതുവരെ നോക്കിയിരുന്നത്, ബോംബുണ്ടോ എന്ന് നോക്കുന്ന പരുവത്തിലേക്ക് പോയി. എളമരം കരീം ചെയ്ത വലിയൊരു ഉപകാരം. ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് മറ്റുള്ളവർക്ക് ആയുധം കൊടുക്കുകയാണ്. ഞാൻ പറയട്ടെ, കോൺഗ്രസ്, എന്റെ കോൺഗ്രസ് എത്ര കാലം ഇന്ത്യ ഭരിച്ചു? പൗരത്വം എന്നത് ചർച്ചക്കെടുത്തിരുന്നോ? ചേര് പറയുന്നു കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ പറയുന്നു ചാൻസ് കിട്ടിയിട്ട് നടപ്പാക്കാത്ത പാർട്ടിയാ കോൺഗ്രസ്. ഇന്ത്യയെ കയ്യിലെടുത്ത അമ്മാനമാടാനുള്ള ഭൂരിപക്ഷം ഒരു പ്രമാണിയെയും കൂസാതെ നടപ്പിലാക്കാമായിരുന്നു. ഒറ്റക്ക് ശ്രീമതി ഗാന്ധിയുടെ കാലത്ത്, രാജീവ് ജിയുടെ കാലത്ത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം. കോൺഗ്രസ് പൗരത്വത്തിൽ തൊട്ടില്ല, BJP തൊട്ടു. മാർക്സിസ്റ്റ് പാർട്ടി CAA നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് പറച്ചോ ഡൽഹി വിധിക്കാൻ ഞാൻ നന്നായി കിട്ടുമായിരുന്നെങ്കിൽ നടപ്പാക്കുമായിരുന്നു. നിലപാടുകൾ വ്യക്തമാണ്. ഏക സിവിൽ കോഡ് എടുത്തോ? ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും ഒറ്റ നിയമം കല്യാണത്തിന്, ആരാ സമ്മതിക്കുക? മയ്യത്ത് പരിപാലനം, സംസ്കരണം, ഡെഡ് ബോഡി സംസ്കരിക്കാൻ ഒരേ നിയമം, ആരാ ഏറ്റെടുക്കുക? ഇന്ന് ഓരോ മതാനുയായികളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിയാം. അതാണ് ഇന്ത്യ. ഹിന്ദുവിന് ഹിന്ദുവായി, മുസൽമാന് മുസൽമാനായി, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ആചാരാനുഷ്ഠാനങ്ങൾ നടത്താം. ഏക സിവിൽ കോഡ് വന്നാൽ അതിന് കഴിയോ? ഇല്ല. അതുകൊണ്ട് കോൺഗ്രസ് ഇതുവരെ ഭരിച്ചിട്ട് അതിൽ തൊട്ടില്ല. കോൺഗ്രസിന് ചാൻസ് കിട്ടിയിട്ടും നടപ്പാക്കിയില്ല. നമ്മുടെ നാടേതാന്നറിയോ? ഞാനീ പന്നിക്കോട് അങ്ങാടിയിൽ ഒരു വാളുമായി നടന്നാൽ ഈ മജീദ് മാഷ് വിളിച്ചു പറഞ്ഞാല് SI വന്ന് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഒരു സിഖുകാരൻ വന്നാൽ അയാൾ വാളുയർത്തി പിടിച്ച് നടന്നാൽ തൊടാൻ പാടില്ല. കൃപാണ്, അയാളെ മതപരമായ ആചാര. യഹോവ സാക്ഷികൾ അവരുടെ ആവശ്യം ഇന്ത്യയോട് പറഞ്ഞു. എന്താ ആവശ്യം? ദേശീയ ഗാനത്തിന് ബെല്ലടിച്ചാൽ ജനഗണമന അധിനായക ജയഹേ ചൊല്ലണം. ആ ജനഗണമനയിലെ ചില വരികൾ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ഞങ്ങൾ വിട്ടുനിൽക്കും, ആ കൂട്ടത്തിൽ കൂടില്ല. യഹോവ സാക്ഷികൾ, അത് വകവെച്ചു കൊടുത്ത നാടാ ഇന്ത്യ. August 15 റിപ്പബ്ലിക് ദിനത്തിനും പതാക ഉയർത്തുമ്പോ പതാകക്ക് സല്യൂട്ട് ചെയ്യാനും ഞങ്ങളെ കിട്ടില്ല. ഞങ്ങളെ വിശ്വാസത്തിനെതിരാണ്. ഒന്ന് മാറി നിൽക്കും.
അതിന് സമ്മതം കൊടുത്ത നാടാ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഓരോ മതാനുയായികളും അവന്റെ അവന്റെ ആചാരാനുഷ്ഠാനം അനുസരിച്ച് കഴിയാം. അവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു ബി ജെ പി, രണ്ട് സ്റ്റേറ്റിൽ നടപ്പിലാക്കുന്നു, ഉത്തരാഖണ്ഡിലും ആസാമിൽ. എന്നാൽ കോൺഗ്രസ് ചാൻസ് കിട്ടിയിട്ടും നടപ്പിലാക്കിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയോ നടപ്പിലാക്കാൻ എന്നോ പറഞ്ഞു. എന്നാ പറഞ്ഞത്? ഇ എം എസ് പറഞ്ഞു ശരിയത്ത് വിവാദത്തിൽ എത്രയും പെട്ടെന്ന് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം. ഇ എം എസ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സമ്മേളനം നമ്മുടെ കോഴിക്കോട്ട് കടപ്പുറത്ത് നടന്നു. അവിടെ പ്രമേയം പാസാക്കി. ആരാ പ്രമേയം പാസാക്കാൻ മുന്നിൽ അത് അവതരിപ്പിച്ചത്? ഡോക്ടർ ഇർഫാൻ ഹബീബ്, പഴയ ദേശാഭിമാനി. നോക്ക്, അയാളെ പിന്തുണച്ചത് സഖാവ് ഹനൻമുല്ല. ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് ഡൽഹി വിധിക്കുകയാണെങ്കിൽ നടപ്പാക്കുമായിരുന്നു. പഠിച്ചോങ്കാത്തു. ബി ജെ പി വലുതാകുന്നതിന് മുമ്പ് രണ്ടാളുണ്ടാവുമ്പോ ബോലോ ഭാരത് മാതാക്കി എന്ന് അദ്വാനി വിളിക്കുമ്പോൾ ജയ് എന്ന് വിളിക്കാൻ ഒരടൽ ബിഹാരി മാത്രം ഉണ്ടായിരുന്നപ്പോ സി പി എം പ്രമേയം പാസാക്കിയിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? ഏക സിവിൽ കോഡ് രാജ്യത്ത് കൊണ്ടുവരണം. കോൺഗ്രസ് ചാൻസ് കിട്ടിയിട്ടും നടപ്പിലാക്കിയില്ല. 3000 പള്ളിയുടെ ലിസ്റ്റുമായി നടക്കുന്നു ബി ജെ പി. ബാബരി പള്ളി പൊളിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് പള്ളി പൊളിക്കലൊരു നയമായി സ്വീകരിച്ച പാർട്ടിയാണോ? ബാബരി പള്ളി പൊളിഞ്ഞത് കോൺഗ്രസ് വലുതായത് കൊണ്ടല്ല, ബി ജെ പി വലുതായത് കൊണ്ടാണ്. കോൺഗ്രസ് വലുതായത് കൊണ്ടാണ് പള്ളി പൊളിഞ്ഞത് എങ്കിൽ ഇന്ത്യയെ കയ്യിലെടുത്ത് അമ്മാനമാടാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയിരുന്നു. സമർകന്ദിൽ, ബുഹാറയിൽ, സോവിയറ്റ് റഷ്യയിൽ, ബംഗാളിൽ സി പി എം പള്ളിയുടെ കാര്യത്തിൽ ചെയ്ത പോലെ ഒരു നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നുവെങ്കിൽ, ഞാനൊരു ലീഗുകാരൻ അടിയുറച്ചു പറയാം, സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഒരൊറ്റ പള്ളിയും ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല. അത്രയും കാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. ഇന്ത്യക്ക് ഇന്ത്യയിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ചു. ഒരാളെയും കൂസാതെ പള്ളിക്കെതിരെ തീരുമാനം എടുക്കാമായിരുന്നു. കോൺഗ്രസ് ആ പണി ചെയ്തില്ല. ബി ജെ പി ഈ അജണ്ട, സി പി എം 92 പള്ളി പൊളിക്കുന്നത്. December 6 84 തിരൂരിലെ റെയിൽവേ ഗുഡ്ഷെഡ് മൈതാനിയിൽ സഖാവ് ഇ എം എസ് പ്രസംഗിച്ചു. ബാബരി പള്ളി പൊളിച്ചു മാറ്റി, പ്രശ്നം തീർക്കണം. നിങ്ങളെ മുറാദായിരുന്നു ബി ജെ പി ഹാസിലാക്കിയത്. പള്ളി പൊളിച്ചു, പ്രശ്നം തീർക്കണം. ആ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചതാരാ? വി വി ഗോപിനാഥ്. ആ യോഗത്തിൽ സ്വാഗതം പറഞ്ഞതാരാ? ഇപ്പോഴത്തെ പൊന്നാനി എം എൽ എ സഖാവ് നന്ദകുമാർ. ആ യോഗത്തിൽ നന്ദി പറഞ്ഞതാരാ? തിരൂർ മുനിസിപ്പൽ ചെയർമാൻ സഖാവ് മൊയ്തീൻകുട്ടിയാക്ക. പള്ളിയുടെ കാര്യത്തിൽ ഒന്നാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, അത് ഒന്ന്, പള്ളി പൊളിച്ച് പ്രശ്നം തീർക്കണം പൊളിക്കുന്നതിന്റെ മുമ്പേ. നമ്പർ 1. നമ്പർ 2, മേലെ തട്ട് മുസ്ലിങ്ങൾക്കും താഴെ തട്ട് ഹിന്ദുക്കൾക്കും പറഞ്ഞു. നമ്പർ 3, ആർക്കും കൊടുക്കണ്ട. ഇത് പുരാവസ്തു വകുപ്പിന് വിട്ടുകൊടുത്ത് ദേശീയ സ്മാരകമാക്കണം. നമ്പർ 4, പള്ളി പൊളിഞ്ഞപ്പോ ബംഗാൾ പ്രമേയം പാസാക്കിയില്ല, ശരിയായില്ല. ത്രിപുര നിങ്ങൾ പാസാക്കിയില്ല. കേരളത്തിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. ആര്? കെ പി എ മജീദ്. ആ പ്രമേയത്തിൽ എന്താ പറഞ്ഞത്? ബാബരി പള്ളി യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കണം. നിങ്ങൾ എണീറ്റ് നിന്ന് പറഞ്ഞു അതിലൊരു തിരുത്തുണ്ട്. എന്താ തിരുത്ത്? ബാബരി പള്ളി പൊളിച്ചു മാറ്റി പ്രശ്നം വരി, ബാബരി പള്ളി യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കണം എന്നതിലൊരു തിരുത്തുണ്ട്. നമ്മൾ വിചാരിച്ചു ഈ പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞതിൽ വല്ല അക്ഷരത്തെറ്റുണ്ടോന്ന. അല്ല, ബാബരി പള്ളി എന്ന് പറയല്ലേ, തർക്കമന്ദിരം എന്ന് മാറ്റി എഴുതണം എന്ന് ശടിച്ചവര് പള്ളി സ്നേഹികളാണോ? കോൺഗ്രസിനെ വിശ്വസിക്കാം, കോൺഗ്രസിനെ വിശ്വസിക്കാമെന്ന് ഞാൻ പറയാം. എന്താ? ഞാൻ ലൗ ജിഹാദിന്റെ കാര്യത്തിൽ ബെന്നി ബെഹനാൻ പറഞ്ഞതുപോലെ പള്ളിയുടെ കാര്യത്തിൽ ഇനിയൊരു പോയത്തക്കാരും ആരാന്റെ ക്ഷേത്രം പിടിക്കരുത്, പള്ളി പിടിക്കരുത്, കോൺഗ്രസിന് നിർബന്ധം. കോൺഗ്രസ് ചെയ്ത പണി എന്താ? പഠിച്ചോളി. കോൺഗ്രസ് തമ്മിൽ അടിപ്പിക്കല്ലേ ഇത്, എല്ലാരും പിടിച്ചു കെട്ടി. എങ്ങനെ പിടിച്ചു കെട്ടിയത്? ബനാത്ത് വാല പൊന്നാനിയിൽ നിന്ന് ജയിച്ച എന്റെ എം പി ആയിരുന്നു അദ്ദേഹം. ഒരു ബില്ല് കൊണ്ടുവന്നു, സ്വകാര്യ ബില്ല്. എന്താ? 47 August 15 കട്ട് ഓഫ് ഡേറ്റ് ആയി അംഗീകരിച്ചിട്ട്. ആരുടെ കയ്യിൽ പള്ളി ഉണ്ടോ അതൊക്കെ പള്ളി, ആരുടെ കയ്യിൽ ക്ഷേത്രം ഉണ്ടോ അത് ക്ഷേത്രം.
സ്വാതന്ത്ര്യം കിട്ടും. ആരുടെയൊക്കെ കയ്യിൽ ചർച്ചുകളുണ്ടോ അതൊക്കെ ചർച്ച്, ആരുടെയൊക്കെ കയ്യിൽ ഗുരുദ്വാരകളുണ്ടോ അത് ഗുരുദ്വാര, ആരുടെയൊക്കെ കയ്യിൽ ബുദ്ധവിഹാരങ്ങളുണ്ടോ അതൊക്കെ ബുദ്ധവിഹാരം. അങ്ങനെ നിർത്താൻ ബനാത്ത് വാല ബില്ല് അവതരിപ്പിച്ച ഒരു ലീഗുകാരനായ ഞാൻ പറയാ, ഒരു ബനാത്ത് വാലക്ക് ഒറ്റക്ക് ഒരു ബില്ല് കൊണ്ടുവരാൻ കഴിയില്ല. കോൺഗ്രസ് സഹായിച്ചു, കോൺഗ്രസ് ഏറ്റെടുത്തു, സഹായിക്കല്ല. രാജീവ് ഗാന്ധി പറഞ്ഞു, ഈ ബില്ല് രാജ്യത്ത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആ ബില്ല് പാസാക്കി അതിനുശേഷമാണ് ഇപ്പൊ ഗ്യാൻ ബാബി മധുര പള്ളി തർക്കത്തിൽ വന്നപ്പോ കോടതി പറഞ്ഞു ഈ പടി കയറാൻ പാടില്ല. കോൺഗ്രസ് എല്ലാവരുടെയും മാനം കാത്തു. ആ കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദി എല്ലാം വിറ്റ് തുലക്കുകയാണ്. കടല്, മീന്, റെയിൽവേ, വിമാനത്താവളം, എണ്ണണോ, മരുന്ന് കമ്പനി ഒക്കെ വിറ്റ് തുലക്കുകയാണ്. ഗാന്ധിയിൽ നിന്ന് എത്ര വ്യത്യാസ. ഗാന്ധി ഷർട്ട് ഇടാതെ നടന്നപ്പോ കൂടെ ഉള്ളവർ ചോദിച്ചിരുന്നു എന്താ കുപ്പായം ഇടാത്തത്. അവസാനം ഇന്ത്യക്കാരനും ഒരു ഷർട്ട് ധരിച്ചേ ഞാനൊരു ഷർട്ട് ധരിക്കൂ, ഗാന്ധിജിയുടെ ഭാഷ. മോഡിയോ 10 ലക്ഷത്തിന്റെ കുപ്പായത്തിന്മേൽ മോഡി 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 എന്ന് എഴുതിയിരിക്കുകയാണ്. മഹാത്മജി പാടുന്ന പാട്ടും മോഡി പാടുന്ന പാട്ടും രണ്ട്. മഹാത്മജി പാടിയ പാട്ടെന്താ? ഈശ്വർ അല്ലാഹ് തേരേ നാം, ഈശ്വർ അല്ലാഹ് തേരേ നാം, സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന പാട്ടാണ്. മോഡി പാടുന്ന പാട്ടോ ടാറ്റ ബിർള തേരേ നാം, സബ്കോ പെർമിറ്റ് ദേ ഭഗവാൻ. എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഞാനിക്കില്ല റേഷനരിക്ക് 2 പൈസ, 2 റുപ്യ അല്ല. കോൺഗ്രസ് ഭരിക്കുമ്പോ കൂട്ടിയാൽ അഖിലേന്ത്യ ബന്ദ്, ഭാരത് ബന്ദ്, കലക്ടറേറ്റ് വളയൽ, സെക്രട്ടേറിയറ്റ് നീരൽ, എന്തെല്ലാം രോഗമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം. ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇപ്പൊ സുഭിക്ഷ, മോഡി എന്ത് പറയണോ അത് ഇവിടെ അതിപ്പടി ചെയ്യാം, അതിപ്പടി ചെയ്യണം. ഇന്ത്യ സഖ്യത്തില് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സറിഞ്ഞ് ചേരൂലെന്ന് ഞാൻ അതാ പറയണു. ചേർന്നാൽ പിണറായി കൂട്ടിലാവും, പിണറായി കൂട്ടിലാവും. നിങ്ങൾ കണ്ട മോഡി തൃശൂരിൽ വന്ന് പറയാ, ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണക്കടത്ത് എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയല്ലേ എന്താ ഈ മൂത്താപ്പാനങ്ങൾ തൊടാത്ത? അതാ രാഹുൽ ചോദിച്ചത്. അപ്പൊ ഇയാള് പറയണ്ടേ, നിങ്ങൾക്ക് അറിയങ്ങ ഇവിടെ നിന്ന് പറയണം, വിടൂല എന്ന് പറയണ്ടേ ഇയാള്? ആ ധൈര്യമൊക്കെ പോയി അല്ലേ. ആർ എസ് എസിന്റെ മുന്നില് ഊരിപ്പിടിച്ച വാളുമായി നടന്നു എന്നാ പറഞ്ഞേ. ആര്? പിണറായിയോ? എന്നാ ഊരിപ്പിടിച്ച വാളെന്തേ മോഡി വന്ന് പറഞ്ഞപ്പോ കാണാഞ്ഞത്? ഏത് ഊരിപ്പിടിച്ച വാള്? അങ്ങനെയാണെങ്കിൽ പട്ടാമ്പി നേർച്ചക്ക് മടവാൾ കത്തി വെക്കണതിന്റെ ഇടയിൽ ഞാൻ എത്ര നടന്നിക്കണെന്ന് അറിയോ? അതൊരു വലിയ കാര്യമാണോ? ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ ഇയാൾ നടന്നുപോയി എന്നാ പറഞ്ഞത്. എന്നാ മോഡി ചോദിച്ചു, 100 കോടി കരുവന്നൂർ ബാങ്കിൽ ആരാണ് അഴിമതി നടത്തിയത് എന്ന് എനിക്കറിയാം. അറിയോ? ഒരു ഹേതുല്ലാതെ എന്റെ രാഹുലിനെ കൂട്ടിലിടാൻ ശ്രമിച്ചില്ലേ? അയോഗ്യനാക്കി നിങ്ങൾ. എത്ര മണിക്കൂർ ചോദ്യം ചെയ്തു ഇദ്ദേഹത്തിന്റെ അമ്മ, നമ്മുടെ പ്രിയപ്പെട്ട സോണിയാജിയെ ക്യാൻസർ രോഗിയാന്ന് അറിഞ്ഞിട്ടും മണിക്കൂർ കണക്കിന് ചോദ്യം ചെയ്തു. ഡി കെ ശിവകുമാർ, പി ചിദംബരം, ഞങ്ങളുടെ നവാസ് ഖനി എം പി, ഇവരൊക്കെ റെയ്ഡ് ചെയ്യാനും ചോദ്യം ചെയ്യാനും നേരമുണ്ട്. ഈ രാഹുൽ ഗാന്ധി ആരെങ്കിലും 10 പൈസ മോഷ്ടിച്ചതുകൊണ്ട? ഇതാരാന്നറിയ? രാഹുൽ ഗാന്ധി ഇന്ത്യ വിൽക്കണോന്ന് ചോദിച്ച മോത്തിലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയാ. പന്നിക്കോട്ട 5 സെന്റ് അല്ല, ഇന്ത്യ. ഇന്ത്യ വിൽക്കണോന്ന് ചോദിച്ച നെഹ്റു കുടുംബാംഗമാണ് ഇദ്ദേഹം. ഇയാൾക്ക് എന്തിനാണ് ഈ നക്കാപ്പിച്ച? നിങ്ങൾ അറിയണം. അങ്ങനെയുള്ള ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കാരണക്കാരായ മൊഴി കൊടുത്ത 3 ആള് സഹായിച്ചു. അവർക്ക് ഒരാള് ബി ജെ പി എം പി ആവാൻ മത്സരിക്കുക, ഒരാളെ റെയ്ഡ് ഒഴിവാക്കി, ഒരാളെ കാര്യത്തിൽ ഇഡിയുടെ അന്വേഷണം നിർത്തിവെച്ചു. അങ്ങനെ എല്ലാരും ഇങ്ങനെ പോവുക. കെജ്രിവാളിന്റെ കാര്യത്തിൽ അങ്ങനെ ഇഷ്ടമില്ലാത്തവരൊക്കെ ചോദ്യം ചെയ്യ. എന്നാ പിണറായി വിജയനാണെങ്കിലോ പറയോ, ലാവ്ലിൻ കേസ് 39 തവണയും മാറ്റി വെച്ചത്.
39 തവണ. ഒരു ചെറുക്കൻ ഫേസ്ബുക്കിലിട്ടു, ഞാൻ എങ്ങാനും ഒരു കൊലപാതക കേസിൽ പ്രതിയായാൽ എന്നെ തൂക്കിക്കൊല്ലും. എന്നെ തൂക്കുമ്പോ സാധാരണ കോടതി ഏത് കൊലപ്പുള്ളിയോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ കോടതിയോട് പറയും, എനിക്ക് ഈ ലാവ്ലിൻ കേസ് വിധി പറഞ്ഞു കണ്ടിട്ടൊന്ന് മരിച്ചാൽ മതിയായിരുന്നു. അറിയൂല എന്തങ്ങനെ മാറ്റിവെക്കാൻ. സ്വർണക്കടത്ത് എനിക്കറിയാം, നയതന്ത്ര ചാനലാണ് കളങ്കപ്പെടുത്തിയത്. ദാ ലൈഫ്, മാസപ്പടി, മോള്. ഞാൻ ചോദിക്കട്ടെ, പഴയ വിജയനാണെങ്കിൽ നടക്കുമോ? ഒരാളെ മാത്രം തൊടുന്നില്ല, കാരണം അയാൾക്ക് ചില സഹായങ്ങളുണ്ട്. അയാൾ എങ്ങാനും ഇന്ത്യ സഖ്യത്തിൽ കൂടിയാൽ അറസ്റ്റ് ഉറപ്പാ, അറസ്റ്റ് ഉറപ്പാ. പിണറായി വിജയനോട് ഇന്ന് ഫേസ്ബുക്കിൽ നമ്മുടെ കുട്ടികൾ പറയുന്ന എന്താണെന്നറിയാം? നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ, രാഹുല് വന്നാൽ ഇന്ത്യ രക്ഷപ്പെടും. രാഹുല് വന്നില്ലെങ്കിൽ പിണറായിയും മക്കളും രക്ഷപ്പെടും. ആ കോലത്തിലാണ് ഇത്. ഞങ്ങളെ മാത്രം അഭിപ്രായമല്ല, രാഷ്ട്രീയ വിഷയം ഇല്ലാത്തതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പിണറായിയെ തോണ്ടുന്നത് എന്ന ആനി രാജയുടെ പുതിയാപ്പിള ഇന്നലെ വയനാട് പറഞ്ഞത്. രാഷ്ട്രീയപരമായ വിഷയം ഇല്ലാത്തതുകൊണ്ട്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ ആനി രാജ പറഞ്ഞൊരു വർത്താനുണ്ട്, അതെന്താ അറിയോ? പിണറായിനെ പറ്റി എന്താ പറഞ്ഞത്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നു. RSS ഗ്യാങ് കേരള പോലീസിലുണ്ട് എന്ന് പറഞ്ഞ ആനി രാജ വിഷയമില്ലാത്തോണ്ട് പറഞ്ഞതാ. ഇവരുടെ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് ജാനം രാജേന്ദ്രൻ, ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആര്? CPI നേതാവ്. പക്ഷേ മുണ്ടുടുത്ത മോഡി എന്ന് CPI പറഞ്ഞപ്പോ പിറ്റേ ദിവസം CPI അതിൽ ഉറച്ചു നിന്നില്ല. CPI അതിൽ ഉറച്ചു നിന്നില്ല. ഒരു ദിവസം അതിന് ആയുസ് ഉണ്ടായുള്ളൂ, ഉറച്ചു നിൽക്കുവോ? പേടിയാണ്. പിണറായിനെയാണ് എതിർക്കുന്നത്, മുണ്ടുടുത്ത മോഡി. അങ്ങനെ പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ കാര്യം കഷ്ടാവും. അതങ്ങനെയാണ്. ഒരു പരാക്രമിയായ മുഴുകുടിയനായ ഭർത്താവിന്റെ അടുക്കല് ഭാര്യ കഴിയുന്നത് പോലെയാണ് CPI CPMന്റെ അടുത്ത് കഴിയുന്നത്. CPI CPMന്റെ അടുത്ത് കഴിയുന്നതും ഒരു മുഴുകുടിയനായ ഭർത്താവിന്റെ അടുക്കൽ ഒരു ഭാര്യ കഴിയുന്നതും എന്റെ ഭാഷയിൽ കുക്കർ പോലെയാണ്. എന്താ ഈ കുക്കറിന്റെ പ്രത്യേകത എന്നറിയോ? കുക്കറിന്റെ പ്രത്യേകത, മുകളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായിട്ടും അടിയിൽ തീ ആളി കത്തിയിട്ടും എത്ര സമാധാനപരമായാണ് അത് വിസിലടിച്ച് കഴിഞ്ഞു പോരുന്നത് മക്കളെ. അതുപോലെയാണ് യഥാർത്ഥത്തിൽ CPIയുടെ അവസ്ഥയും. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് എന്താ പറയുന്നത്? ഇന്ന് നമ്മുടെ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ BJP RSS വെല്ലുവിളിക്കു മുമ്പിൽ കോൺഗ്രസ് തകർന്നാൽ, കേട്ടോളി, CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയാം, കോൺഗ്രസ് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ശൂന്യതയെ പറ്റി ബോധ്യമുള്ള ഇടതുപക്ഷക്കാരനാണ് ഞാൻ. അതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ തർക്കങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്താനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ല. CPI ആവതില്ല. കഴുത്തുന്ന കീഴ്പോട്ട് കുഴഞ്ഞ ഒരു വാദരോഗി, ഞാനാണ് മിസ്റ്റർ ഇന്ത്യ, എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിക്കണമെന്ന് പറയുന്നത് തുല്യല്ലേ നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്നു പറയുന്നത്? വെറുതെ തമാശയാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണുന്നത്, ഞങ്ങൾ കാണുന്നത് രാജ്യത്തിന്റെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനാണ്. നിങ്ങളോ? നിങ്ങൾ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനാണ്. കണ്ട കൊട വട വടി കണ്ണട അതിൽ മത്സരിച്ചു. പൊന്നാനിയിൽ കത്രികയായിരുന്നു ചിഹ്നം അൻവറിന്. അതിന് മുമ്പേ ഹുസൈൻ രണ്ടത്താണിക്കും അബ്ദുറഹിമാനും കപ്പും ശ്വാസവും. അങ്ങനെ കണ്ട ചിഹ്നത്തിന് മുഴുവൻ മത്സരിച്ചു. അങ്ങനെയാണ്, ചില സ്ഥലത്തൊന്നും അരിവാളില്ല, കണ്ട ചിഹ്നം മുഴുവൻ.
തിരുപ്പൂര് കടയിൽ ചെന്ന മൈര്യ എല്ലാ ചിഹ്നം എടുത്തും അനുസരിച്ചു. അതുകൊണ്ട് എന്തായി, അരിവാളിന്റെ പറ്റുബുക്കിൽ എഴുതി ചേർത്തപ്പോ ശതമാനം കുറഞ്ഞു. അപ്പൊ അംഗീകാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അരിവാളിന് അംഗീകാരം കിട്ടാനാണ്, നാടിന് അംഗീകാരം കിട്ടാനല്ല. അതുകൊണ്ടാണല്ലോ മിനിഞ്ഞാന്ന് ലീഗിൽ ഉണ്ടായിരുന്ന അംസ മറുകണ്ട ജാടി വന്നപ്പോ അരിവാള് കൊടുത്തക്ക പൊന്നാനിയില്. സാധാരണ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാൾക്ക് അരിവാള് കിട്ടണമെങ്കിൽ ഇവിടുത്തെ ചെറിയ ദറസായ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് മുത്തഫരി തോതിയിട്ട്, ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഫത്തുവിൽ മോയിൻ ഓതി ചൈനയെ പോയി സെനത് വാങ്ങി വരണം. ഇതാ ചെന്നൈക്ക് തന്നെ അരിവാള് കൊടുത്തിക്ക, മോണ്ടിസോറി തന്നെ ഡോക്ടറേറ്റ്. അംസ ഭാഗ്യവാനാണ്, കെ ടി ജലീല് തലകുത്തി മറിഞ്ഞ് 18 അടവും പമ്പനം പാച്ചിലും കുത്തിത്തിരിപ്പും കുതന്ത്രം നടത്തിയിട്ട് ഇപ്പോഴും ഓട്ടോറിക്ഷയില അരിവാള് കിട്ടിയിട്ടില്ല. അംസക്ക് കൊടുത്തു. എന്തൊക്കെ ന്യായമാണ് നിങ്ങൾ പറയുന്നത്? ടി ടി മുഹമ്മദ് ബഷീറിനെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി, സമദാനിയെ ഇങ്ങോട്ട് മാറ്റി, എന്താ നിങ്ങൾ കളിയാക്കിയത്? മുന്നിലെ ടയർ പിന്നിലേക്കും പിന്നിലെ ടയർ മുന്നിലേക്കും. എന്നാൽ ഞങ്ങളെ പാണക്കാട്ടെ തങ്ങള് പഞ്ചറായിട്ട് പൊന്തയിൽ കിട്ട ടയറാണ് അംസ. ആ അംസനെ മുന്നിലിട്ടിട്ട് ഞങ്ങൾ മത്സരിച്ചത്. നിങ്ങൾ പരാജയത്തിന്റെ വമ്പുവെക്കാണ്. നിങ്ങൾ കൈപ്പത്തി എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് സുപരിചിതായ ചിഹ്നം. പല കുട്ടികളും ചോദിക്കണ്ട ഈ അരിവാള് ചുറ്റിക്ക നക്ഷത്രവും അരിവാളൊക്കെ ഇതെന്താ സാധനം? ഞാൻ ഇപ്പോഴത്തെ കുട്ടികളത് കണ്ടിട്ടില്ല. അപ്പൊ ആരോ പറഞ്ഞത് കൊയ്യാനുള്ളതാണ്. അപ്പൊ എന്നാ നമുക്ക് ആ കൊയ്ത്ത് മിഷി ഉണ്ടായിരുന്നില്ല, അത് കൊടുത്താ പോരെ ചോദിച്ചു കുട്ടികള്. പിന്നെ ഈ ചുറ്റികൻപിര, ചുറ്റിക പണ്ടൊക്കെ കരിങ്കല്ലൊടച്ചിരുന്നു, ഇന്ന് ക്രഷർ വന്നു. അതുകൊണ്ട് ചുറ്റിക മക്കൾക്ക് തിരിവില്ല. പിന്നെ ചുറ്റിക നമ്മൾ ഉപയോഗിച്ചിരുന്നത് വല്ല കലണ്ടർ തൂക്കാൻ വേണ്ടി ആണി അടിക്കാനായിരുന്നു. അതിനാണെങ്കിപ്പോ സകല പേരെയും കുട്ടി അടിച്ചുപോയി. അപ്പൊ ഈ സാധനം ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. സഖാക്കളെ നിങ്ങളെല്ലാം മാറ്റി, നിങ്ങള് സാധാരണ നോമിനേഷൻ കൊടുത്ത ഒരു അരിവാളുകാരൻ പോയിട്ട് ചെയ്യുന്ന പണി എന്താ അറിയോ? ചുടുകാട്ടിൽ പോയി ലാൽ സലാം എന്ന് പറയല. പക്ഷെ നിങ്ങൾ അംസ പാണക്കാട് ഹൈദരലി തങ്ങളുടെ കബറിടം സിയാറത്ത് ചെയ്താണ് പഠിച്ച ആ പാർട്ടിയുടെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഹൈദരലി ഷിയാബ് തങ്ങളുടെ കബറിടം സിയാറത്ത് ചെയ്തിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. എന്നിട്ട് ആളുകളെ വെട്ടികളാക്കാൻ വേണ്ടി ഓരോ വർത്തമാനം പറയാം. പൊന്നാനിയിൽ നിങ്ങളുടെ നിലപാടെന്താണ്? മലപ്പുറത്ത് നിങ്ങളുടെ നിലപാടെന്താണ്? ഇവിടെ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ഈ സഖ്യത്തിൽ 300 സീറ്റിലാണ് മത്സരിക്കുന്നത്. നിങ്ങൾ എത്ര സ്ഥലത്താ? എന്നിട്ട് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ വെട്ടികളാക്കിയിട്ട് ഈ സഖ്യത്തെ എല്ലാ നിലക്കും മോശമാക്കി ചിത്രീകരിക്കുകയാണ്. കോൺഗ്രസ് ഇല്ലാതായാൽ ഇന്ത്യ ഇല്ലാതാകുമെന്നാണ് ഇടതുപക്ഷ തന്ത്രജ്ഞന്മാര് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീതാറാം യെച്ചൂരി പറഞ്ഞത് എന്താ? കോൺഗ്രസിന് കൊടുക്കുന്ന വോട്ടുകളൊക്കെ ബി ജെ പിക്ക് കൊടുക്കുന്ന വോട്ടുകളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ രണ്ട് സ്റ്റേറ്റ് ഒന്നായിട്ട് ബി ജെ പി പോയി, അവിടുത്തെ മാർച്ചിച്ചരെ കൊന്നിച്ച് മൊത്തായതാ? രണ്ട് സ്റ്റേറ്റാണ് കൊടുത്തത്. രാജ്യത്തിന്റെ നന്മയുടെ കൂടെ നിങ്ങൾ നിന്നോ? ഒരു തവണ ബി ജെ പിനെ പിടിക്കുക, കോൺഗ്രസിനെ ഇറക്കുക, പിന്നെ കോൺഗ്രസിനെ പിടിക്കുക, ബി ജെ പി ഇറക്കുക. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയം. എന്നിട്ട് ഇവരുടെ നേതാക്കന്മാര് പറയാ വിശാലമായ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പാടില്ല. 500,000 വോട്ട് കിട്ടിയ രാഹുല് അവിടെ മത്സരിക്കുമ്പോ ഇന്ത്യ സഖ്യത്തിലുള്ള നിങ്ങൾ നോമിനേഷൻ കൊടുക്കാതിരിക്കുക വേണ്ടത്. നിങ്ങൾ പറയുന്ന എന്താ, വിശാലമായ ഇന്ത്യ സഖ്യത്തില് ഞങ്ങളുടെ കൂടെ കോൺഗ്രസ് നിൽക്കണം. എവിടെങ്കിലും ഉണ്ടോ? കടല് തോട്ടുക്ക് വരിക, തോട് കടലിൽ കടോ പോവുക, അതാണ് സ്ഥിതി.
ഇന്ത്യ രാജ്യത്ത് 300 സീറ്റിൽ മത്സരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് അതിനുള്ളതല്ല. നിങ്ങൾ ഈ രാജ്യത്ത് വി പി സിംഗിനെ അധികാരത്തിലേറ്റി ആരുടെ പിന്തുണയോടുകൂടി ബി ജെ പി പിന്തുണ പിൻവലിച്ചപ്പോഴാ വി പി സിംഗ് രാജിവെച്ച്. അപ്പൊ അവിടെ നിന്നിരുന്നതോ? ബി ജെ പി താങ്ങിയപ്പോൾ ഇതറിയാൻ കൂടുതൽ ബുദ്ധി വേണോ? ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് കൈപൊക്കിയ ഒരു എം പി ഉണ്ടായിരുന്നു, ബിയാന്ത് സിംഗിന്റെ ഭാര്യ. ആരാ ബിയാന്ത് സിംഗ്? ഇന്ദിരാഗാന്ധി വധക്കേസിലെ പ്രതി. ആരെയൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലുതാക്കിയെന്നറിയോ? ഇന്നിപ്പോ കോൺഗ്രസിനോട് പറയാവുന്ന രക്ഷപ്പെടുത്താൻ. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പില് മോഡിക്ക് ബേജാറുണ്ട്. മോഡിയുടെ വെപ്രാള മൂപ്പര് കാട്ടണുണ്ട്. അപ്പൊ ഗോവിന്ദൻ മാഷ് പറയാണ്, മോഡി വരും, മോഡി വരും. സ്വകാര്യല്ല, മൈക്കിലെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കൂട്ടത്തിൽ എടുക്കണ പണി എന്താ? മോഡിയെ കൊണ്ടുവരാനാ? വെറുതെയാണോ സി പി ഐ പറഞ്ഞത്? പഴയ പോലെയല്ല നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുക്ത ഭാരതം ബി ജെ പിയുടെയും ലക്ഷ്യതാ. ലോക്നാഥ് ബെഹ്റയാണ് ഏറ്റെടുത്തത്. ബംഗാൾ തള്ളിക്കളഞ്ഞ ബെഹ്റ, തമിഴ്നാട് തള്ളിക്കളഞ്ഞ ബെഹ്റ. ആ ബെഹ്റ ഇന്ന് കേരളത്തിന്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. പഴയ വിജയനാണെങ്കിൽ തൊടില്ല, ഇപ്പോഴത്തെ വിജയൻ തൊടും. എന്താ കാര്യം? ഇപ്പോഴത്തെ വിജയന് ഒരു തട്ടുമുട്ട് തീരാനുണ്ട്. രമൺ ശ്രീവാസ്തവ സിറാജുന്നീസ വെടിവെപ്പിലെ പ്രതി, ഐ ജി പെൻഷൻ പറ്റി വീട്ടിൽ പോയി കിടക്കേണ്ട ആളാ അയാൾ. ഇന്ന് പോലീസ് രംഗത്ത് വല്ല ഇൽമിന്റെ കുറവും വന്നാൽ പിണറായിക്ക് ഉപദേശം കൊടുക്കാനുള്ള ഉസ്താദുൽ അസാദ്, ഇതിന്റെ പേരാണ് രമൺ ശ്രീവാസ്തവ. പഴയ വിജയനാണെന്ന് സമ്മതിക്കോ? ഇല്ല. ഇപ്പത്തെ വിജയന് ഒരു തട്ടുമുട്ട് തീരാനുണ്ട്. അത് ലാവ്ലിൻ കേസാണ്. ഇത് ലാസ്റ്റ് ബസ്സാണ്. പരസ്പരമുള്ള എല്ലാ പോരും മാറ്റിവെക്കേണ്ട ദിവസം 26-ാം തീയതി. സുന്നിയും സുന്നിയും തമ്മിലുള്ള തർക്കം, സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കം, പള്ളിക്കമ്മറ്റിയും അമ്പലക്കമ്മറ്റിയും തമ്മിലുള്ള തർക്കം, അളിയനും അളിയനും തമ്മിലുള്ള തർക്കം, നാത്തും പോലെ തർക്കം, വൈദ്യസംഖ്യ വരവ് വെക്കാത്തതും അതിന് തിരക്കിയതായ വിഷയമൊക്കെ മാറ്റിവെക്കേണ്ട ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒന്നിച്ചു നിൽക്കണം നമ്മൾ. ഒന്നിച്ചു നിന്നാൽ അത്ഭുതം ഉണ്ടാക്കാൻ പറ്റും. ആ മക്കള് രണ്ടും ജീവൻ പണയം വെച്ചാണ് ഈ സഖ്യത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇന്ന് പൊതുയോഗത്തിൽ പ്രസംഗിക്കേണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രയാസം കാരണം ഇന്ന് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഇനി ആ കുടുംബം നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കുടുംബം ഈ മഹാസഖ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അതിലെല്ലാ ടീമും ജമായത്തായി ഒന്നിച്ചു നിൽക്കുക. അതിലെ പിന്നിലെ വരിയിൽ പ്രകാശ് കാരാട്ട് ഒന്നു വെക്കുന്നുണ്ട്. അപ്പൊ യെച്ചൂരി തൊണ്ടാണ് ഇവിടുത്തെ മൂത്താപ്പ വിളിക്കുന്നുണ്ട്. അത് പിണറായിയാ? പിണറായി ഈ കേസിൽ കുടുങ്ങിയാൽ, ഈ സഖ്യത്തിൽ കൂടിയാൽ ഈ കേസിൽ അകത്തിടും. മോഡിക്ക് എന്താ ലാഭം? ഒരു ഉറുപ്പിയുടെ ചെലവില്ലാതെ അയാൾ പറഞ്ഞതൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അത് കണ്ടില്ല? ആരിഫ് ഖാനായിട്ടുള്ള കളി എന്താ? ആരിഫ് ഖാനും ഇയാളും തമ്മിൽ യഥാർത്ഥത്തിൽ കീരിം പാമ്പോ അതോ ഈച്ചിൻ ചക്കരിയ? ശനിയാഴ്ച ഈച്ചിൻ ചക്കരിയല്ല, കീരിം പാമ്പോ. തിങ്കളാഴ്ച ഈച്ചയും ചക്കരയും. പൗരത്വ വിഷയത്തിൽ തർക്കം. ഗവർണർ ഞായറാഴ്ച ഒരു കാറ് ചോദിച്ചു, സൂപ്പർ കാറ് കൊടുത്തു പിണറായി. ഗവർണറല്ലേ, കൊണ്ടോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പിന്നെ അടുത്ത ശനിയാഴ്ച തർക്കം. എനിക്ക് സ്റ്റാഫിലേക്ക് ഞാൻ പറയുന്ന ആളെ വെക്കണം. ആര്? ഗവർണർ. പിണറായി ചോദിച്ചു, ആരാ? ആർ എസ് എസിന്റെ മുൻ കാര്യവാഹകായ ഹരി എസ് കർത്ത. ആരോടാ അത് ചോദിക്കണേ? ഊരി പിടിച്ച വാളിനോട്. ഊരി പിടിച്ച വാളിന്റെ മുന്നിലൂടെ നടന്ന ഹരി എസ് കർത്ത ഞാൻ പിണറായിയോട് ചോദിക്കാം. മുൻ ആർ എസ് എസിന്റെ കാര്യവാഹകായ ഹരി എസ് കർത്തയെ എനിക്ക് സ്റ്റാഫിലേക്ക് കിട്ടണം. എന്നാ പിടിച്ചോ? വേറെ വർത്താനല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൂട്ടിന്ന് പോയ ഒരാളുണ്ടല്ലോ, കെ വി തോമസ്. കെ വി തോമസ് എന്തിനാ പോയത്?
കോൺഗ്രസിൽ നിന്ന് 3 നേരം മൂക്കൊപ്പം തിന്നിട്ട് പിന്നെ ദഹനത്തിനുള്ള അരിഷ്ടവും കൊടുത്തിട്ട് ആ കൊടുത്ത അരിഷ്ടത്തിൽ ഒരാ ഉൺസിൽ അരമില്ലി കുറവുണ്ടെന്ന് പറഞ്ഞ് തെറ്റിപ്പോയ കാട്ടുകള്ളൻ. അയാൾ പറഞ്ഞു എനിക്ക് ഒരു സ്റ്റാഫിനെ വേണം. ഞാൻ പറയാണ് പിണറായിനോട് ഒരു പഴയ കോൺഗ്രസ്സുകാരൻ നിങ്ങൾ വെച്ചുകൊടുക്കോ കുല. എന്നാൽ ഹരിയസ് കർത്തയെ നിയമിച്ചു. ഇപ്പൊ ദാ ബാനർ കയറി, ബാനർ കെട്ടി ആരിഫ് ഖാനും ഇയാളും. എന്നിട്ടോ എസ് എഫ് ഐ അവിടെ തടുക്കണമെന്ന് അറിഞ്ഞാൽ ആരിഫ് ഖാൻ ഇവിടെ ഇറങ്ങും. എന്നിട്ട് മൊബൈലിൽ വിളിക്കുകയാണ് ആർക്ക്? അമിത്ഷാക്ക്. ഞാൻ ഇവിടെ ഇറങ്ങറിന് കൊടിയായിക്കണ്, വിളിച്ചു വരുത്തുക. കണ്ട അതൊരു ആളുകളെ പൊട്ടീസാക്കുക. ഇയാളും തമ്മിലുള്ള തർക്കം എന്താ നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആ ആരിഫ് ഖാനും പിണറായി വിജയനും നടത്തുന്ന കളികള് മറ്റൊരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ ഞാൻ പറയണോ? രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? എല്ലാം നശിപ്പിച്ചു. തൊഴിൽ മേഖല, അതുപോലെ ഇന്ധനം, എല്ലാം. കേരളത്തിന്റെയും സ്ഥിതി അതാണ്, കേരളത്തിന്റെയും സ്ഥിതി അതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അന്ന് ആ ബസ് യാത്ര നടത്തി നോക്കിയത്. രക്ഷണ്ടായ ഉമ്മൻചാണ്ടി ആ നോക്കിയതാ. ഉമ്മൻചാണ്ടി എവിടെ കെടുക്കണം? പോയി ജനങ്ങൾ പരാതി കൊടുത്തു. ആ പരാതിക്ക് വല്ല തീർപ്പുണ്ടായോ? നവകേരള സദസ് പൊട്ടി, 1 രൂപ കാശു ഇല്ലാതായി, പഞ്ചായത്ത് സംവിധാനങ്ങൾ തകരാറിലായി, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ടായി, ഉച്ചക്കഞ്ഞി നഷ്ടപ്പെട്ടു. അതുപോലെ കാരുണ്യ, ഇനി എന്തൊക്കെയാ കേരള സംസ്ഥാനത്ത് നഷ്ടപ്പെടാൻ? ഇത്ര രൂക്ഷമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. 2 ഗവൺമെന്റിനെയും പിടിച്ചു കെട്ടേണ്ടുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നീങ്ങുന്നത്. കലത്തപ്പത്തിന് തീയിട്ട പോലെ അടിയിലും മുകളിലും ചൂടാം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തണം. നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ശ്രീ രാഹുൽ ഗാന്ധിയെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ തഹജ്ജുദ് നിസ്കരിച്ച് തേടണം എന്ന് ഞാൻ എന്റെ വിശ്വാസികളോടും ഓരോ മതാനുയായികളോടും നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും പറയാം. കാരണം ഇദ്ദേഹം വന്നാൽ കേരള സംസ്ഥാനത്തിന് ഒരു പ്രധാനമന്ത്രിയെ കിട്ടുകയാണ്. അത് കിട്ടിയാൽ നമ്മുടെ കേരളത്തിൽ ഈ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി കൈ മെയ് മറന്ന് എല്ലാവരും ഒരു കൈയായി, ഒരു മെയ്യായി, ഒരു രാഗമായി, ഒരു താളമായി പ്രവർത്തിക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് UDF.